മുത്തുനബി സാലി പറഞ്ഞൊരു കാര്യമുണ്ട് നാല് കാര്യം നിന്നിലുണ്ടെങ്കിൽ പിന്നെ നിന്നെ ബാധിക്കില്ല ധുന്യാവിൽ നിനക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അതൊരു നഷ്ടമല്ല ശരിക്കും ശ്രദ്ധിക്കാം നാല് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാ ഏറ്റവും നല്ലൊരു പാടാട്ടോ ഇത് നമ്മൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഇതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് ഉറപ്പിക്കാനും തയ്യാറാണെങ്കിൽ കേട്ടോളി ദുന്യാവിൽ നിങ്ങൾക്ക് വരുന്ന ഒരു നഷ്ടവും നഷ്ടമല്ല പോരല്ല മക്കൾ വിചാരിച്ചോടത്തെത്തിയില്ല ജോലിയില്ല കുടുങ്ങി ഉസ്താദെ ഒന്നും പറയണ്ട ദുന്യാവിലെ വിഷമങ്ങളൊക്കെ ചെറുതാണ് നാല് സംഗതി നിങ്ങളെ ജീവിതത്തിലുണ്ടെങ്കിൽ സയ്യിദുന റസൂല്ലാഹി പറഞ്ഞതാണ് ഇത് നഷ്ടപ്പെട്ടാലോ അവന് ഇനി ലോകത്ത് എന്തു നേടിയിട്ടും കാര്യമില്ല ഇവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് കാര്യമില്ല മുഖ്യമന്ത്രിയായിട്ട് കാര്യമില്ല എം പി ആയിട്ട് കാര്യമില്ല എം എൽ എ ആയിട്ട് കാര്യമില്ല ഒന്നും കാര്യമില്ല കോടീശ്വരനായിട്ട് കാര്യമില്ല ഈ നാലിനല്ലാതെ ഈ നാലിനുണ്ടായാലോ ബാക്കിയുള്ളത് ഇല്ലെങ്കിലും വിഷയമല്ല ഹബീബായ റസൂൽ ആ നാല് കാര്യം നമുക്കും മരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒന്ന് ഒപ്പിക്കാൻ തയ്യാറ് കാണിക്കണം എൻ്റെ സുഹൃത്തുക്കൾ ഞാനും എന്നോടും കൂടിയാണ് പറയുന്നത് നമ്മളൊന്ന് കേട്ടു നോക്ക് അല്ലേതങ്ങളുടെ ആ വാക്കിലൊരു പ്രത്യേകത ഉണ്ടല്ലോ നാല് മൂല്യങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ ദുന്യാവിൽ നിനക്കെന്ത് നഷ്ടപ്പെട്ടാലും അതൊരു നഷ്ടമല്ല എനിക്ക് ആ വാക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു നിപിതങ്ങളുടെ ആ പ്രയോഗം അറബി ഭാഷ അറിയുന്നവർക്ക് ശരിക്ക് ഹൃദയം ഹൃദയത്തെ ഭേദിക്കും ആ പ്രയോഗം ഉറപ്പാണ് ഹൃദയത്തെ കീറി മുറിക്കുന്ന ഒരു പ്രയോഗാണത് അർബുനി നാല് കാര്യം നിന്നിലുണ്ടെങ്കിൽ ഫല അലൈക്കമാ മിന കുന്യ പിന്നെ ദുന്യാവിൽ നിന്ന് നിനക്ക് സംഭവിക്കുന്ന ദുനിയാവിൽ നിന്ന് നിനക്കുണ്ടാകുന്ന ഒരു നഷ്ടവും നഷ്ടമല്ല ഒന്ന് എണ്ണി നോക്കുക നാല് കാര്യം ഇത്ര ചെറിയ കാര്യമാണെങ്കിൽ നമ്മളിലൊക്കെ സ്വാഭാവികമായിട്ടുള്ളതാണെങ്കിൽ പിന്നെ നമുക്ക് ബേജാറാകാനില്ലല്ലോ പക്ഷെ അത് കേൾക്കുന്നതോടുകൂടി നമുക്ക് ബോധ്യപ്പെടും ഒന്ന് ഹിഫ്ദു അമാനത്തിൻ രണ്ട് വസ്തു മൂന്ന് നാല് എമ്പാടും പള്ള നറച്ചതിന് അന്ന് കേട്ടു നോക്കി ഇത് എൻ്റെ ഇങ്ങളെയും ജീവിതത്തിലുണ്ടോ നാല് കാര്യേ പറഞ്ഞിട്ടുള്ളൂ അതുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ദുന്യാവിൽ ഒരു നഷ്ടവും ഇല്ല നിങ്ങളെ ജീവിതത്തിൽ എന്ന് റസൂല പറഞ്ഞ ആ നാല് ഒന്ന് അമാന സൂക്ഷിപ്പ് സൂക്ഷിപ്പ് ഹൃദയത്തിൽ അമാനത്ത് ചെയ്യണം അമാനത്ത് കീപ്പ് ചെയ്യണം അമാനത്തിന്റെ കീപ്പിംഗ് ഇതാണ് ഒരു മനുഷ്യന് വേണ്ട ഒന്നാമത്തെ മൂല്യം സയ് റസൂലുല്ലാഹിഅലി മാത്തങ്ങൾ പറഞ്ഞു ലാ ഈമാന ലിമൻ ലാഹു അമാനത്തില്ലാത്തവൻ ഈമാനില്ല അമാനത്തില്ലാത്തവന് ഈമാനില്ലാന്ന് ഇന്ന് തീരെ ഇല്ലാത്ത സംഗതി അത് അല്ലേ എവിടെ അമാനത്തിൽ ഉള്ളത് അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ വിശ്വസ്തയാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു മനുഷ്യനെ എനിക്കോ അങ്ങക്കോ ചൂണ്ടിത്തരാൻ പറ്റുമോ ഇയാളെ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് ചൂണ്ടാൻ പറ്റിയ ഒരാളെ ുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളും എന്ന് പറയാൻ പറ്റിയ ഒരാൾ ആരാള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്ക് അവൻ്റെ കടയിൽ ജോലിക്കാക്കിയിട്ട് ഞാനൊന്ന് നാട്ടിൽ പോയി ഇരട്ടോ എന്ന് പറഞ്ഞ് പോന്നാൽ ചെല്ലുമ്പോഴേക്ക് ഈ കട മൊത്തം ഉപരിതാക്കിയിട്ടുണ്ടാവും അല്ലേ ഒരു റൂം വാടകക്ക് നടക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് കൈവശാവകാശം വെച്ച് തെളിയിച്ച് അത് അവൻ അവൻ്റെതാക്കും ഞാൻ എവിടെയാണ് അമാനത്ത് ബാക്കിയുള്ളത് നേതാവിന് അമാനത്തുണ്ടോ അനുയായിക്ക് അമാനത്തുണ്ടോ സെക്രട്ടറിക്ക് അമാനത്തുണ്ടോ പ്രസിഡന്റിന് അമാനത്തുണ്ടോ ഞാൻ തുറന്നു ചോദിക്കുന്നു സാമ്പത്തിക രംഗമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ അടുത്ത് എത്രത്തോളം അമാനത്തുണ്ട് എന്ന് ഓരോരുത്തരും ഒന്നിരുന്ന് ആലോചിച്ച് നോക്കി അപ്പോഴാണ് നമ്മൾ നന്നാവുക എത്ര കണ്ട് നമുക്ക് അമാനത്തുണ്ട് പലർക്കും ഇല്ല അല്ലെ പൊതു കൈകാര്യം ചെയ്യുന്നവർ സ്വന്തം സ്വത്തിന്റെ കാര്യത്തിൽ ഇതിലൊക്കെ അമാനത്തുള്ള ഞാന് എൻ്റെ വാപ്പ മരിച്ച് കൃത്യമായിട്ട് പറയാട്ടത് എൻ്റെ ഇങ്ങളിൽ മനസ്സിൽ തട്ടാൻ വേണ്ടിയപ്പോൾ ഇത് പറയണ് എൻ്റെ വാപ്പ മരിച്ചു വാപ്പാൻ്റെ നാൽപ്പതൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരാണ്ടൊക്കെ കഴിഞ്ഞു ഞാൻ ആ മുതലൊക്കെ അവകാശികൾക്ക് ഓഹരി വെച്ചു കൊടുത്തു ഞാനായിരുന്നു വീട്ടിലെ വലിയ കാക്ക ഞാനത് ഓഹരി വെച്ചു കൊടുത്തു എൻ്റെ പെങ്ങന്മാരെ മൂക്കിൽ പഞ്ഞി എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ട് ഞാൻ ഓളെ പറ്റിച്ചിട്ടില്ല ഞാൻ എൻ്റെ അനുജനെ പറ്റിച്ചിട്ടില്ല എൻ്റെ ജ്യേഷ്ഠനെ പറ്റിച്ചിട്ടില്ല ഓരോ അവകാശികൾക്കും അർഹിക്കുന്നത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്നവർ ഇല്ല എന്നാണോ ഉത്തരം എവിടെ അമാനത്ത് എവിടെ വിശ്വസ്ഥത അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞു ഈ നാല് കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ദുന്യാവിൽ ഒന്നും നഷ്ടല്ലട്ടോ എന്ന് പറഞ്ഞിട്ട് ഒന്നാമത് എന്ത് മാനത്തിൻ അമാനത്ത് വേണം എവിടെ അമാനത്തുള്ളത് അനന്തര സ്വത്ത് വിഭജനത്തിൽ അമാനത്ത് എത്ര പേർക്കുണ്ട് ഞാനിതൊന്നും ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ചോദിക്കല്ല ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ മതി പെങ്ങൾക്ക് അവകാശപ്പെട്ട പകുതി സ്വത്ത് അത് കൊടുത്തിട്ടുണ്ടോ നമ്മളെ പകുതി അത് നമ്മൾ കൊടുക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടോ അതിലും പിന്നെ വിരലേക്കാണ് അതേ ഉള്ളൂ എന്നിട്ട് പിന്നെ അതിൽ വിരലേക്കാൻ പോവുകയാണ് എന്നിട്ട് അവളെ പറ്റിക്കാൻ പോവുകയാണ് റോഡില്ലാത്ത വഴിയില്ലാത്ത ഏതെങ്കിലുമൊക്കെ സ്ഥലം കൊടുത്തിട്ട് ശരിക്ക് ചാമ്പാണ് എന്തിന് ഇത് മുക്കാ കുന്തത്തിന് വെന എടുക്കാൻ വേറൊരാളും ഇത് എടുക്കാൻ പാടില്ല ഇവളൊരു പ്രയാസത്തിന് ഇത് വിൽക്കാൻ പാടില്ല സെൻറ്റ് കൊണ്ട് ഇങ്ങനെ അളന്നോപ്പിച്ചാലൊന്നും പോരാ മൂല്യം കൊണ്ടൊക്കണം അപ്പൊ അതാണ് ഞാൻ പറയുന്നത് നമ്മളിൽ എത്ര പേർക്ക് അമാനത്തുണ്ട് ഈ അമാനത്ത് എന്ന ഗുണം ഉണ്ടായാലുള്ള വിഷ ഗുണം മാനത്തുള്ള ഉസ്താദ് ശിഷ്യന്മാരെ പറ്റിക്കൂല ശ്രദ്ധിക്കണം ഞാനിത് എല്ലാവരും മേൽക്ക് പിടിക്കണ കാര്യം തന്നെയാണ് പറയുന്നത് അമാനത്ത് നന്നായുള്ള ഉസ്താദ് ശിഷ്യന്മാരെ ചതിക്കൂല അല്ലേ ദീർഘ നടത്തുന്ന ഉസ്താദിനെ ബാധിക്കും എന്നെപ്പോലെയുള്ളവർക്ക് ബാധിക്കും അതുപോലെ തന്നെ ഒരു മൊല്ലിമിനെ ബാധിക്കും ബാധിക്കും സ്കൂൾ അധ്യാപകനായ മാഷ് മാഷിന് ബാധിക്കും അല്ലേ ഒക്കെ എല്ലാവർക്കും ബാധിക്കും അവർ ഫില്ലാക്കാതെ സ്കൂളിൽ പോകാതെ ഒപ്പിട്ട് ശമ്പളം വാങ്ങുക അല്ലെ ഇതൊക്കെ അമാനത്തിനെതിരല്ലേ നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത് അമാനത്തിനെതിരല്ലേ തൊഴിലാളിയെ പറ്റിക്കുന്ന മുതലാളി മുതലാളിയെ പറ്റിക്കുന്ന തൊഴിലാളി ഉണ്ടോ അപ്പൊ വെറുതെയല്ല മുത്തനബി ഒരു വെറുതെ തൊള്ളേ കൊള്ളുന്ന ഒരു വാക്കാട് പറഞ്ഞതല്ല അമാനത്ത് എന്ന മൂല്യമുണ്ടെങ്കിൽ മനുഷ്യൻ മുച്ചൂട് നന്നാകും അതുകൊണ്ടാണ് മുത്തനബിയാ പറഞ്ഞത് അമാനത്തുള്ള മുതലാളി തൊഴിലാളിയെ പറ്റിക്കൂല തൊഴിലാളി മുതലാളിയെ പറ്റിക്കൂല അമാനത്തുള്ള അയൽക്കാരൻ അയൽക്കാരന്റെ അതിരു തിരക്കാൻ പോകില്ല അമാനത്തുള്ള ഭാര്യ ഭർത്താവിനെ ദ്രോഹിക്കില്ല ഭർത്താവ് ഭാര്യയോടുള്ള അവകാശങ്ങൾ വീട്ടാതിരിക്കില്ല അമാനത്തുള്ള കൂട്ടുകാരൻ കൂട്ടുകാരനെ ചതിക്കില്ല അമാനത്തുള്ള പാർട്ട്ണർ പാർട്ട്ണറെ ഒരിക്കലും വഞ്ചിക്കില്ല എല്ലായിടത്തും ബാധിക്കും ദുരിതങ്ങൾ പറഞ്ഞു അമാനത്താണ് വേണ്ടത് മുത്തുനബി സാഹു അലിഹ് വസ്ലം ചെറുപ്പത്തിലെ മുത്തുനബിക്ക് അള്ളാഹു കൊടുത്ത സമൂഹത്തിനിടയിൽ മുത്തുനബിക്ക് കൊടുത്ത അംഗീകാരമാണ് അൽ അമീൻ എന്ന ഓമന പേര് അമാനത്തുള്ള അമാനത്തുള്ള കുഞ്ഞ് ചെറുപ്പത്തിലെ അങ്ങനെയാണ് ആരെയും വഞ്ചിച്ചിട്ടില്ല വിശ്വാസ വഞ്ചന മുത്തുനബി സാഹു അലിഹ് വസ്ലമാ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല സഹോദരങ്ങളെ അതാ പറയാൻ കാരണം അമാനത്ത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലിഹിസലാം എന്നെ ഈജിപ്തിന്റെ മറ്റ് ഭക്ഷ്യമന്ത്രിയാക്കണം എന്ന് യൂസുഫ് നബി അലി ഹിസലാം അവകാശപ്പെടുന്ന സമയത്ത് രാജാവിൻ്റെ മുമ്പിൽ വെക്കുന്ന ന്യായം എന്താ ഞാൻ അമീനാണ് അല്ലേ ഞാൻ അമീനാണ് ഇങ്ങനെ പറയാൻ പറ്റിയ എത്ര ആളുണ്ട് ആ കമ്മിറ്റിയിലെ നാട്ടില് ജനബോഡി നടക്കുകയാണ് ആരെയാ പള്ളി സെക്രട്ടറി ആക്കേണ്ടതെന്ന് അറിയില്ല ഒരാൾ എഴുന്നേറ്റിട്ട് പറയുന്നു നിങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് മുഴുവനും വിശ്വസിക്കാം ഞാൻ അമീനാണ് എന്നെ ആക്കിക്കോന്ന് പറയാൻ പറ്റുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഞാൻ അഞ്ച് പൈസയും വഞ്ചനയും തട്ടിപ്പും എൻ്റെ അടുത്തുണ്ടാവില്ല ധൈര്യമായിട്ട് എന്നെ ആക്കിക്കോ എന്ന് പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ട് അറബിയിൽ സെക്രട്ടറിക്ക് പ്രയോഗിക്കുന്ന പ്രയോഗം തന്നെ അങ്ങനെയാണല്ലേ അമീൻ എന്നാ പ്രയോഗിക്കാറുള്ളത് സെക്രട്ടറി അമീനായിരിക്കണം അല്ല അമീനുൽ ആം എന്നാണ് ജനറൽ സെക്രട്ടറിക്ക് പറയൽ ആ പ്രയോഗം തന്നെ അതാണ് വിശ്വസ്ഥനായിരിക്കണം എന്നർത്ഥം വിശ്വസ്തതയില്ലാത്ത ആളാവരുത് എത്രയാളുകൾ അമാനത്തില്ലാത്തതിൻ്റെ പേരിൽ എത്രയാ കുഴങ്ങല് അല്ലേ നമ്മൾ നമ്മുടെ കടയിൽ തൊഴിലിനേൽപ്പിച്ച ജോലിക്ക് ഏൽപ്പിച്ച ആള് അല്ലെ ക്യാഷിലിരിക്കാൻ ഏൽപ്പിച്ച ആള് അമാനത്തില്ലെങ്കിൽ നമ്മളെ മുക്കിപ്പോകൂലേ പോകും തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത് അങ്ങോട്ടും ഒന്നും നഷ്ടം വരൂല അമാനത്തുണ്ടെങ്കിൽ തൊഴിലാളിയെ കൊണ്ട് മുതലാളിക്കൊരു നഷ്ടം വരൂല മുതലാളിയെ കൊണ്ട് തൊഴിലാളിക്കൊരു നഷ്ടം വരൂല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നഷ്ടം ഒരിക്കലും സംഭവിക്കൂല സഹോദരങ്ങളെ അതുകൊണ്ടാണ് സയ്യദുന റസൂലി വസ്ല്ല പറഞ്ഞത് സൂക്ഷിപ്പ് ഹൃദയത്തിൽ ഉണ്ടോ ഇതാണ് വിലപ്പെട്ട നാലു മൂല്യങ്ങളിൽ ഒന്നാമത്തേത് ഇതുണ്ടെങ്കിൽ ഫല ഗജാറാകേണ്ടതില്ല ഫലാലുന്യാ പിന്നെ ദുനിയാവിൽ നിന്ന് നിനക്കെന്തു നഷ്ടപ്പെട്ടാലും അതൊരു നഷ്ടമല്ല ഒന്നാമത്തെ കാര്യം അമാനത്താണ് ആ അമാനത്തുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗമൊക്കെ ക്ലിയറാവും എവിടെയും ഒന്നും സംഭവിക്കില്ല എവിടെയും ഒന്നും സംഭവിക്കില്ല വിദ്യാർത്ഥിയുടെ ക്ലാസ് മുടക്കാൻ അധ്യാപകന് കഴിയില്ല പാർട്ട്ണറെ പറ്റിക്കാൻ പാർട്ട്ണർക്ക് കഴിയില്ല അയൽക്കാരൻ്റെ അതിരു തിരക്കാൻ അയൽക്കാരന് കഴിയില്ല ഇതങ്ങനെ നീണ്ടുപോകും നല്ലൊരു ഭാഗമാണ് അപ്പം അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൻ്റെ നാലിലൊന്നാണ് അമാനത്ത്